Good morning. The first day. Second day. This is third day. Fourth day. Anjanal ullasa yatra poyeppol. Yes. Fifth day. Naaram divasam. Prashnangalonnum illa idore. Test undennu. Namaskar. അപ്പോൾ പറഞ്ഞ പോലെ ഇന്ന് ക്വാറന്റൈൻ്റെ ഒന്നാമത്തെ ദിവസമാണ്. ഇന്ന് എന്തെന്നില്ലാത്തൊരു സന്തോഷമാണ്. കാര്യം വേറെ ഒരു പരിപാടിക്കും എൻഗേജ് ആകാതെ ഇങ്ങനെ ഇവിടെ ഈ റൂമിൽ തന്നെ ഇരുന്ന് അത്യാവശ്യം കുറച്ച് മൊബൈലിൽ സിനിമകളൊക്കെ കണ്ട് ചാറ്റൊക്കെ ചെയ്ത് ഇങ്ങനെ സുഖമായിട്ടിരിക്കുക എന്നുള്ളൊരു ധാരണയിൽ അങ്ങനെ ഇരിക്കുകയാണ്. കാര്യം പുറത്ത് വേറൊരു പരിപാടി എൻഗേജ് ആകണ്ട. സമയാസമയങ്ങളിൽ ആഹാരം, വെള്ളം, പിന്നെ എങ്ങനെ ക്വാറന്റൈനിലായി എന്ന് ചോദിച്ചാൽ നമ്മുടെ കൂടെ വർക്ക് ചെയ്യുന്ന ഒരു കക്ഷിക്ക് പോസിറ്റീവ് സ്ഥിരീകരിച്ചു. കൂടെ വർക്ക് ചെയ്യുന്നതെന്ന് വെച്ചാൽ ഒരുപാട് മിംഗിൾ ചെയ്യുന്നതല്ല, ഒന്ന് രണ്ടു വട്ടം സംസാരിച്ചിട്ടുണ്ട്, വിത്ത് മാസ്ക്കാണ്. അപ്പോൾ ചാൻസസ് വളരെ കുറവാണ്. എങ്കിൽ തന്നെയും ക്വാറന്റൈനിലിരിക്കാൻ ഉദ്ദേശിച്ചു, അത് അതേപടി അനുസരിക്കുകയാണ്. അപ്പം റിസൾട്ട് ടെസ്റ്റ് 6-ാമത്തെ ദിവസമുണ്ട്. 6-ാമത്തെ ദിവസം കഴിഞ്ഞാൽ 7-ാമത്തെ ദിവസം റിസൾട്ട് വരും. 8-ാമത്തെ ദിവസം മുതലും ജോലിക്ക് കയറുകയും വേണം. അപ്പോൾ ബി ഹാപ്പി, ഇതുവരെ പ്രശ്നങ്ങളൊന്നും ഇല്ല, ഇങ്ങനെ പോകുന്നു. ഇന്നത്തെ ദിവസം ചാർട്ട് ഞാൻ ഇന്ന് ചാർട്ട് ചെയ്തിട്ടുണ്ട്. ചാർട്ട് ചെയ്തത് ഒന്നുകൊണ്ട് സിനിമകൾ കാണണം, രണ്ടോ മൂന്നോ സിനിമകൾ ഇന്ന് കാണണം. മൈക്കിൾ സ്റ്റോർ 2009 സംവിധാനം ചെയ്ത ഫിയർ ഐലൻഡ് എന്ന് പറയുന്ന സിനിമയായിരുന്നു ഞാൻ കണ്ടത്. കുഴപ്പമില്ല, നല്ലൊരു പടം. കണ്ടുകൊണ്ട് ആസ്വദിച്ച് കണ്ടുകൊണ്ട് കണ്ടിങ്ങനെ ഇരിക്കാം. ഒരു ഒരു വലിയൊരു ത്രില്ലിംഗ് എന്ന് അവകാശപ്പെടാനൊന്നുമില്ല, എന്നാലും ബോറടിക്കാതെ കണ്ടുകൊണ്ടിരിക്കാം. കൊള്ളാം, കുഴപ്പമില്ല. ആ അപ്പോൾ ഇന്ന് ഇന്നത്തെ പകുതി ദിവസം അങ്ങ് തള്ളിക്കളഞ്ഞു. ഉച്ചയ്ക്ക് ചോറൊക്കെ കൊണ്ടിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ്. ഒരു സിനിമ കണ്ടു, ഇനി അടുത്തൊരു സിനിമ കാണണം. കാണണോ അതോ കിടന്നുറങ്ങണോ എന്ന് ഇങ്ങനെ ഒരു ഒരു കൺഫ്യൂഷനിൽ ഇങ്ങനെ ഇരിക്കുക. കാര്യം ഇരുന്നിരുന്നിരുന്നിരുന്ന് നടുവൊരു ഒരു പറയുന്നുള്ള കഥയ്ക്ക് ഒരു സുഖമൊന്നുമില്ല. ഈ ഒറ്റയ്ക്ക് ഇരുന്ന് സിനിമ കാണുക, റൂമിലിരിക്കുക എന്ന് പറയുന്ന കറക്റ്റ് സുഖമില്ലെന്ന് ഒരു പകുതി ദിവസം കൊണ്ട് തന്നെ മനസ്സിലായി. വലിയ സുഖമൊന്നും തോന്നുന്നില്ല. എന്തായാലും പോട്ടെ, തുടക്കമല്ലേ ആയുള്ളൂ. നാളെ അറിയാം യഥാർത്ഥ അവസ്ഥ എന്താണെന്നുള്ളത്. പിന്നെ ആ ഇത് ഡോറ, അത് ബുജി, പിന്നെ ഒരുത്തനോടുണ്ട് ഇവിടെ എവിടെയോ. ആ ഇത് നമ്മുടെ ചോട്ടാ ബീം. ഇത് എൻ്റെ മകന് വേണ്ടിയിട്ട് ഞാൻ വരച്ച കഴിഞ്ഞ മാർച്ചിൽ ലോക്ക്ഡൗൺ സമയത്ത് ഇരിക്കുന്നില്ലല്ലോ ഇത് ഉണ്ടാകണം. ആ ലോക്ക്ഡൗൺ സമയത്ത് ഭിത്തിയിൽ വരച്ചതാണ്, ഞാൻ തന്നെ വരച്ചതാണ്. അപ്പുറത്ത് ഒരുത്തനോടുണ്ട് മിക്കി മൗസ്, അതപ്പുറത്തെ ഹാളിലാണ്. മക്കളെ 1-ാമത്തെ ദിവസം തന്നെ കുരുപൊടി തുടങ്ങി. ഒരു 4-5 മണിക്കൂർ 8 മണിക്കൂർ കഴിയുമ്പോഴേ നമ്മുടെ ലെവൽ മാറുക കേട്ടോ. ഇരുന്നും കിടന്നും നടുകൊക്കെ ഒരു പരുവായി. അതുകൊണ്ട് ഉള്ള കാര്യം പറയുക, അവസ്ഥ പോലും ഒന്ന് സംശയാസ്പദമായ രീതിയിൽ കൊറോണ ആണോ അല്ലയോ എന്ന രീതിയിൽ ക്വാറന്റൈൻ ആകാതിരിക്കാം. അതൊക്കെ കൊറോണ ആകരുത്. കാര്യം മാസ്ക് ഉപയോഗിക്കുക, സോഫ് ഉപയോഗിക്കുക, സാനിറ്റൈസ് ചെയ്യാൻ പറ്റി ചെയ്യാൻ പറ്റി എല്ലാം ചെയ്യാം. കാര്യം സംശയിക്കപ്പെട്ട് കഴിഞ്ഞാൽ ഇങ്ങനെ ആരോഗ്യം തിരിക്കേണ്ടി വരും. അത് വലിയ പ്രശ്നം കഴിക്കാൻ കഴിക്കുന്നത് അങ്ങനെ വന്നു കഴിഞ്ഞാൽ അവസാനം കഴിക്കും. സഹായിക്കാൻ ശ്രമിക്കുക, മാസ്ക് കേസ്. നമ്മുടെ വീട്ടിൽ അച്ഛനമ്മ, പ്രായമായ അച്ഛനമ്മമാരുണ്ട്, കുഞ്ഞുങ്ങളുണ്ട്. അപ്പോൾ അവർക്കൊക്കെ ഇമ്മ്യൂണിറ്റി പവർ കുറവായിരിക്കും. പ്രായമാർക്കാണെങ്കിൽ മറ്റു അസുഖങ്ങൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടായിരിക്കും, അതിന് മരുന്ന് കഴിക്കുന്നുണ്ടാവും. അതൊക്കെ വലിയ ബുദ്ധിമുട്ടാണ് കൊറോണ വന്നു കഴിഞ്ഞാൽ. അതുകൊണ്ട് എല്ലാവരും വേണ്ട കാര്യങ്ങൾ, പ്രിക്കോഷൻസ് എന്തൊക്കെയാണോ അതെല്ലാം എടുക്കുക. കാരണം ചെറുപ്പക്കാർക്ക് ഒരുപക്ഷെ വന്നിട്ട് പോയേക്കാം. അവർക്ക് ചിലപ്പോൾ ഒരു പനിയോ ചുമയോ തുമ്മലോ എന്തെങ്കിലും വന്നാൽ പോയേക്കും, അവരറിയത്ത് പോലുമില്ല. അതുകൊണ്ട് പറയുകയാണ്, നമ്മളെപ്പറ്റിയല്ല നമ്മൾ ആലോചിക്കേണ്ടത്, നമ്മുടെ മറ്റുള്ള വീട്ടിലുള്ള ആൾക്കാരെ പറ്റി ആലോചിക്കുക, കുഞ്ഞുങ്ങളെ പറ്റി ആലോചിക്കുക, പ്രായമായവരെ പറ്റി ആലോചിക്കുക. ഓക്കെ, ഇത്രേ പറയാനുള്ളൂ. ഇന്നത്തെ ദിവസം നീ എങ്ങനെ 6-5 ദിവസം കൊണ്ട് കളയുമെന്നുള്ള ഇങ്ങനെ ആലോചിച്ചിരിക്കുക. അപ്പം ഗുഡ് നൈറ്റ്.